Hi students, we are going to discuss CE409 Quantity Surveying and Valuation le, Module 3 le topic aana, Estimation of a Residential Building. We are going to ask all of you about the university of 25 marks for a building and estimate. So, if you ask the estimate of 25 marks, that is the main item. There are 5 quantities that you have to ask. That is വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഡോറിൻ്റെയും വിൻഡോസിൻ്റെയൊക്കെ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വുഡ് വർക്കിൻ്റെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ വുഡ് വർക്കിൻ്റെ കാൽക്കുലേഷൻ, ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. വുഡ് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് നോർമലി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ നമ്മുടെ QSVയുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഡോറും വിൻഡോയും ഏത് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ തീരുമാനിക്കാം ഏത് ടൈപ്പ് ഡോറ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് വിൻഡോ അവിടെ കൊടുക്കണമെന്നുള്ള കാര്യം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്കൊരു ഡോറും വിൻഡോയും വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ വീഡിയോ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മളായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഈ വിൻഡോയുടെയും ഡോറിൻ്റെയൊക്കെ ഫ്രെയിം സൈസുകൾ പോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. സോ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഡോറിൻ്റെ സൈസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലും ഇതുപോലെ ഡോറിൻ്റെ ഒരു സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും എന്തായാലും ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ സൈസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടാവും അല്ലേ. അപ്പോൾ ഡോറിൻ്റെ സൈസ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക 1.2 by 2.10 എന്ന് പറയുന്നൊരു ഡയമെൻഷനാണ് നമുക്ക് ഡോറിൻ്റെ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഒരു ഡോറിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1.20 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത് അല്ലേ. ഡോറിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ്. ഇൻക്ലൂഡിംഗ് ഫ്രെയിം ആണ് ഈ 1.20 എന്ന് പറയുന്ന ഡയമെൻഷൻ. ഇത്രയുമാണ് 1.20 അല്ലെങ്കിൽ ഈ ഡോറ് മാത്രമല്ല 1.20 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡോറിൻ്റെ ഫുൾ ലെങ്താണ് പറഞ്ഞിരിക്കുന്നത് എന്ത്, 1.20. അതുപോലെ തന്നെ ഈ പോയിന്റ് മുതൽ ഈ ഫ്രെയിമിൻ്റെ ഔട്ട് ടു ഔട്ട് ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 2.10 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയമെൻഷനിൽ ആരും ഒരു കൺഫ്യൂഷനും വരുത്തരുത്. 1.20 എന്ന് പറയുന്നത് എന്താണ്, ഫുൾ ഡയമെൻഷനാണ്. ഈ ഇൻക്ലൂഡിംഗ് ഫ്രെയിമാണ് 1.20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡോറ് ഇതുപോലെ ഇങ്ങനെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റ് എടുക്കുന്ന ഡോറിൻ്റെ ഡിസൈൻ ആക്ച്വലി ഇതല്ല. ഫ്രെയിമൊക്കെ ഇതുപോലെ തന്നെ വന്നിട്ട് ഇവിടെ വർക്കൊന്നും ഇല്ലാതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് അകത്ത് എങ്ങനെയായിരിക്കും, ഒരു പ്ലെയിൻ ആയിട്ടൊരു ഡോറ് കൊടുത്താൽ എങ്ങനെയായിരിക്കും, അതായിരിക്കും ഞാൻ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ മാത്രം വുഡ് വർക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രെയിമിൻ്റെ മാത്രം വുഡ് വർക്ക്, ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രെയിമിന് രണ്ട് വെർട്ടിക്കൽ പീസ് ഉണ്ടല്ലേ, 1, 2. അതുപോലെ ഹൊറിസോണ്ടൽ പീസ് ആണെങ്കിൽ ഒരു ഒറ്റ പീസേ ഉള്ളൂ, താഴെ നമ്മൾ ഫ്രെയിമിന് പീസ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫ്രെയിമിൻ്റെ മാത്രം വുഡ് വർക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രെയിമിൻ്റെ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിമിൻ്റെ സൈസ് അസ്യൂം ചെയ്യണം. അപ്പോൾ ഫ്രെയിമിൻ്റെ സൈസ് ഇവിടെ അസ്യൂം ചെയ്യുവാണ് 10 cm by 7 cm. അപ്പോൾ ഇതിലേതാണ് 7 cm എന്ന് പറയുന്നത്, ഈ കാണുന്നതാണ് 7 cm. അതുപോലെ ഏതായിരിക്കും 10 cm എന്ന് പറയുന്നത്, ഈ കാണുന്നതായിരിക്കും 10 cm എന്ന് പറയുന്നത്. 7 cm എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് 10 cm എന്നും 7 cm എന്നും ഉള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം. ഫ്രെയിമിൻ്റെ ഡയമെൻഷൻ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞു, 10 cm by 7 cm. ഇനി നമുക്ക് വേണ്ടത് ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ ലെന്തും വെർട്ടിക്കൽ ലെന്തും കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫ്രെയിമിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രെയിമിൻ്റെ സൈസ് ഞാനിവിടെ കൊടുക്കുവാണ് 10 cm by 7 cm. നമ്മൾ തൊട്ട് മുമ്പേ അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഡോറിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 1.2 by 2.1 ഫ്രെയിമിൻ്റെ ഇൻ ടു ഇൻ ലെന്താണ്, സോറി ഔട്ട് ടു ഔട്ട് ലെന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന 1.2, 2.1. ശരി, ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ പോർഷൻ്റെ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഹൊറിസോണ്ടൽ പോർഷൻ്റെ വുഡ് എടുക്കുന്ന സമയത്ത് കുറച്ചധികമായിട്ട് വുഡ് എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പോർഷൻ ഈ ഹൊറിസോണ്ടൽ പോർഷൻ കൊടുക്കുമ്പോൾ അതിലെ കുറച്ച് പോർഷൻ നമ്മൾ ബ്രിക്ക് വർക്കിലോട്ട് കയറിയായിരിക്കും നിൽക്കുന്നത്. നമ്മൾ ഈ ലിൻഡലിൻ്റെയൊക്കെ ലെന്ത് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ വുഡ് വർക്കിൻ്റെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രിക്ക് വർക്കിലോട്ട് കയറി നിൽക്കും. അപ്പോൾ അതെന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രെങ്ത് അതിന് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോർഷൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ബ്രിക്ക് വർക്കിലോട്ട് കയറിയായിരിക്കും നിൽക്കുന്നത്. സോ ആ ലെന്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും ഏത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഹൊറിസോണ്ടൽ പോർഷൻ്റെ ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ആ ലെന്തിനെ നമുക്ക് എന്ത് ചെയ്യാം,
1.2 plus 0.15 plus 0.15 എന്ന് എടുക്കാം അതായത് ഈ രണ്ട് സൈഡിലും ഞാൻ എക്സ്ട്രാ കുറച്ച് പോർഷൻ എടുക്കണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എക്സ്ട്രാ കയറി നിൽക്കുന്നു വോളിലോട്ട് കയറി നിൽക്കുന്നു എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1.2 പ്ലസ് 0.15 പ്ലസ് 0.15 ആയിരിക്കുമല്ലോ അതായത് ഹൊറിസോണ്ടൽ പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.50 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഒരൊറ്റ പീസ് അല്ലേ ഉള്ളൂ ഹൊറിസോണ്ടൽ പീസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ ഫ്രെയിമിന് സോ ഹൊറിസോണ്ടൽ പോർഷൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 1 × 1.5 ആണ് നമ്മുടെ ലെങ്ത് അതുപോലെ തന്നെ നമ്മുടെ വിഡ്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് ഈ കാണുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് അതും കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ പോർഷൻ്റെ ഫ്രെയിമിൻ്റെ വുഡ് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി ഇനി നമ്മൾ വെർട്ടിക്കൽ പോർഷൻ നമുക്ക് എത്ര എണ്ണം ഉണ്ട് 2 എണ്ണം ഉണ്ട് അല്ലെ 2 പീസ് ഉണ്ട് സോ 2 × 2.10 ടോട്ടൽ ഹൈറ്റ് തന്നെ എടുത്താൽ മതി വേറെ ഒന്നും എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല 2.10 × ഫ്രെയിമിൻ്റെ ആ സൈസ് 10 സെൻറ്റിമീറ്റർ ബൈ 7 സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മുടെ വെർട്ടിക്കലിൻ്റെയും വുഡിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി അപ്പം നമ്മുടെ ഫ്രെയിം മൊത്തം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡോറാണ് ആ ഡോറിൻ്റെ ഷട്ടറാണ് നമുക്കിനി ചെയ്യേണ്ടത് അപ്പോൾ ഈ ഡോറിൻ്റെ ഷട്ടറിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടറിനൊരു സൈസുണ്ട് ഷട്ടറിൻ്റെ സൈസ് നമ്മൾ അസ്യൂം ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോറ് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ അല്ല ഞാനിവിടെ ക്വാണ്ടിറ്റി എടുക്കുന്നത് ഈ ഫിഗറിൽ കാണുന്നത് ഒരു ഡിസൈൻ വർക്കൊക്കെ ഉണ്ട് ഞാനിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് ഇങ്ങനത്തെ ഷേപ്പോ കാര്യങ്ങളൊന്നുമില്ല ഇതൊരു സ്ട്രെയിറ്റ് പീസായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണെന്ന് വിചാരിക്കുക ഒരു സ്ട്രെയിറ്റ് പീസായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ് അതുപോലെ തന്നെ ഇവിടെയും വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഈ നടുക്ക് കാണുന്ന പോലെ ഒരു സിംഗിൾ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലാങ്ക് വുഡാണ് നേരെ കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക ഇതുപോലെ ഇങ്ങനെ പ്രൊജക്ഷനോ ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ ഷട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോർഷൻ അതായത് ഈ കാണുന്ന പോർഷനെയാണ് നമ്മൾ ഷട്ടർ പീസ് എന്ന് പറയുന്നത് സോ ഷട്ടർ പീസിൻ്റെ സൈസ് എനിക്ക് അസ്യൂം ചെയ്യാനുണ്ട് ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു നോർമലി നമ്മൾ ഷട്ടറിൻ്റെ സൈസ് കൊടുക്കുന്നത് 100 ബൈ 35 ആണ് അതായത് 10 സെൻറ്റിമീറ്റർ ബൈ 3.5 സെൻറ്റിമീറ്റർ ആണ് അതിൽ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ് 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതുപോലെ 3.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഷട്ടറിൻ്റെ മാത്രം ക്വാണ്ടിറ്റി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം അതായത് ഈ 4 ബോർഡറിൽ ഒരു ഡോറിൻ്റെ 4 ബോർഡറിലാണ് ഈ ഷട്ടർ വരുന്നത് 2 വെർട്ടിക്കൽ പീസും 2 ഹൊറിസോണ്ടൽ പീസും അതിനുശേഷം ഈ നടുക്ക് വരുന്നതെന്ന് പറയുന്നത് 20 mm ഒരു ഉഡൻ പ്ലാങ്ക് ആണ് അതൊരൊറ്റ പീസായിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡോറിൻ്റെ ഷട്ടർ പീസിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ പോർഷൻ എടുക്കുകയാണ് ഹൊറിസോണ്ടൽ പോർഷൻ നമുക്കറിയാം ഡോർ ആയതുകൊണ്ട് തന്നെ ഡോറിന് 2 ഹൊറിസോണ്ടൽ പോർഷൻസ് കാണും അല്ലേ ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ താഴെ ഉള്ള ഒരു ഹൊറിസോണ്ടൽ പോർഷൻസും കാണും അപ്പോൾ 2 × 1.08 × 0.10 × 0.035 അതായത് നമ്മുടെ ഷട്ടറിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ 1.08 കിട്ടിയെന്ന് നോക്കാം 1.08 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോറിൻ്റെ ഈ ഡയമെൻഷൻ ഇത് ഫുൾ ഡയമെൻഷൻ ഇൻക്ലൂഡിങ് ഫ്രെയിം ആണ് നമുക്ക് എന്ത് 1.20 എന്ന് പറയുന്നത് ഈ ഡയമെൻഷനെയാണ് നമ്മൾ 1.08 ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് അതെങ്ങനെയായിരിക്കും കിട്ടുന്നത് 1.20 നിന്ന് നമ്മുടെ ഫ്രെയിമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആയിരുന്നു ആ 2 7 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തു 2 7 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തതിന് ശേഷം 2 1 സെൻറ്റിമീറ്റർ ആഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ശരിക്കും നമുക്ക് ഇതിന് പകരം 1.20 നിന്ന് 6 സെൻറ്റിമീറ്റർ വെച്ച് കുറച്ചാൽ മതിയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ വിഡ്ത്ത് ആണ് പക്ഷേ ഫ്രെയിമിൻ്റെ 7 സെൻറ്റിമീറ്റർ വിഡ്ത്ത് നമ്മൾ 2 സൈഡിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറിനെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കാണുന്നുണ്ടോ ഒരു ചെറിയൊരു സീറ്റിംഗ് പോലെ കാണുന്നുണ്ടോ എന്നാലല്ലേ നമുക്ക് ഡോറ് കറക്റ്റായിട്ട് അടച്ച് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിരുമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഡോറ് കറക്റ്റായിട്ട് സീറ്റിംഗ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു 1 സെൻറ്റിമീറ്റർ സ്പേസും കൂടി നമ്മൾ ആഡ് ചെയ്തത് ഇനി വെർട്ടിക്കൽ പീസ് എടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ 2 × 2.04 2 × എന്ന് പറയുമ്പോൾ 2 വെർട്ടിക്കൽ പീസ് ഇവിടെ ഒരു വെർട്ടിക്കൽ പീസ് ഉണ്ട് ഇവിടെയും ഒരു വെർട്ടിക്കൽ പീസ് ഉണ്ട് അതാണ് 2 × 2.04 × 0.10 × 0.035 ഇതെന്ന് പറയുന്നത് ഫ്രെയിം സൈസ് ആണ് 2.04 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2.10 ആണ് ഈ 2.10 നിന്ന് നമുക്ക് ഫ്രെയിം ആണെങ്കിൽ ഫ്രെയിം ടോപ്പിൽ മാത്രമേ ഫ്രെയിം വരുന്നുള്ളൂ അല്ലേ ബോട്ടത്തിൽ ഫ്രെയിം വരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ 1 7 സെൻറ്റിമീറ്റർ മാത്രമേ നമ്മൾ കുറച്ചിട്ടുള്ളൂ കാര്യം ബോട്ടത്തിൽ ഫ്രെയിം വരുന്നില്ലല്ലോ
അതുകൊണ്ട് 2.10 ൽ നിന്ന് ഒരു ഫ്രെയിമിൻ്റെ എടുത്ത് മൈനസ് ചെയ്തു, പ്ലസ് ഒരു 0.01 ഒരു സെൻറ്റിമീറ്റർ ആഡ് ചെയ്തു. ഒരു സെൻറ്റിമീറ്റർ ആഡ് ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല. ഈ നടുക്ക് കാണുന്ന പോലെ ഒരു സിംഗിൾ ഷീറ്റാണ് ഞാൻ ഇടാൻ പോകുന്നത് ഈ ഡോറിൽ. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഞാൻ അസ്യൂം ചെയ്യുന്നു ഒരു 20 mm തിക്കിലുള്ള ഒരു ഉഡൻ പ്ലാങ്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഈ നടുക്ക് കൊടുക്കുന്നത്, ഈ ഷട്ടറിൻ്റെ ഇടയിലായിട്ട് കൊടുക്കുന്ന പീസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ട് ഒരു 20 mm തിക്കിലുള്ള ഒരു ഉഡൻ പ്ലാങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോൾ പീസിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 × അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 1.08 ആണ് ഈ കാണുന്ന ഡയമെൻഷൻ. 1.08 ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? 2 10 cm മൈനസ് ചെയ്തു. ഇവിടെയുള്ള 10 cm മൈനസ് ചെയ്തു, അതുപോലെ ഈ 10 cm മൈനസ് ചെയ്തു. അതിനുശേഷം ഒരു 1 cm ആഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ നടുക്കൊരു പീസ് കൊടുക്കണമെങ്കിൽ നമുക്ക് അകത്തോട്ട് എന്തെങ്കിലും ഒരു ജോയിൻറ്റ് വേണ്ടേ? അകത്തോട്ടൊരു ജോയിൻറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ ഒരു 20 mm തിക്കിലുള്ള ഒരു ഉഡൻ പ്ലാങ്ക് അകത്തോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1 cm നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ 1.86 കിട്ടിയത് എങ്ങനെയായിരിക്കും? ഈ 1.86 കിട്ടിയത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഡോറിൻ്റെ ലെങ്താണ് 2.04 നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഈ 2.04 നിന്ന് ഈ പറഞ്ഞതുപോലെ 2 10 cm കുറച്ചു. 10 cm കുറച്ചതിന് ശേഷം 2 1 cm ആഡ് ചെയ്തു. ഈ 1 cm ആഡ് ചെയ്തത് ഈ ഒരു ഉഡൻ പ്ലാങ്കിനെ നമുക്ക് ഈ ഒരു ഷട്ടർ പീസിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണലായിട്ട് 1 cm ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ 1 cm കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഫ്രെയിമിൻ്റെ 7 cm വിഡ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 1 cm എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ എന്തിനാണ് 7 cm നമ്മൾ കുറച്ചതിന് ശേഷം 1 cm ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും 6 cm നമുക്ക് കുറച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് 1.20 ൽ നിന്ന് 7 cm മാത്രമായിട്ട് നിങ്ങൾ മൈനസ് ചെയ്തു. ഈ 1 cm ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഡോറിന് വന്ന് അടയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡോർ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡോർ വന്ന് ഇങ്ങനെ തടഞ്ഞു നിർത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോർ കറക്റ്റായിട്ട് ഈ ഒരു പോർഷനിൽ വന്ന് സീറ്റിംഗ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1 cm നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ 7 cm 1 cm എന്താണെന്നുള്ള കാര്യം. ഓക്കെ, പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്മൾ ഈ 20 mm തിക്ക് ഉഡൻ പ്ലാങ്കിൽ കാണിച്ചിരിക്കുന്ന 1 cm ഈ സീറ്റിംഗ് അല്ല. 1 cm എന്ന് പറയുന്നത് നമ്മൾ ഈ ഉഡൻ പ്ലാങ്ക്, അതായത് ഈ നടുക്ക് കൊടുക്കുന്ന ഷീറ്റ് ഈ ഒരു ഷട്ടർ പീസ്, ഈ 10 cm ഒരു ഷട്ടർ പീസിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്ത് കൊടുക്കുന്ന ജോയിൻറ്റിൻ്റെ സ്പേസിംഗ് ആണ് 1 cm എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡോറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ സൈസ്, ഈ കാണുന്ന ഫ്രെയിമിൻ്റെ സൈസ് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഈ ഷട്ടറിൻ്റെ സൈസ് നമ്മൾ അറിയണം. അതുപോലെ നമ്മൾ അകത്ത് കൊടുക്കുന്ന ഉഡൻ പ്ലാങ്കിൻ്റെ തിക്നെസ്സും നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ മൂന്ന് കാര്യം അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോറിൻ്റെ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വിൻഡോയുടെ വുഡ് വർക്ക് കാൽക്കുലേഷനാണ്. സെയിം വുഡ് പോലെ തന്നെ വിൻഡോയിലും നമ്മൾ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ സൈസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 1.2 × 1.4 എന്ന് പറയുന്നൊരു സൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര നോർമലി നമ്മളൊരു 1.2 വിഡ്ത്തുള്ളൊരു വിൻഡോ ആണെങ്കിൽ നമ്മളതൊരു ഒറ്റ പോർഷനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാറില്ല. സാധാരണ കാണുന്ന പോലെ തന്നെ നമ്മൾ 1.2 ഒക്കെ നമുക്ക് വിൻഡോയുടെ വിഡ്ത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പോർഷനായിട്ടായിരിക്കും വിൻഡോ കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ വീട്ടിലേക്കെ വിൻഡോസ് ആയാലും ഒന്നിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് പാളികളായിട്ടായിരിക്കും നമ്മൾ തുറക്കുന്നത്. അതുകൊണ്ട് 1.2 ഒക്കെ വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ രണ്ടായിട്ടോ അല്ലെങ്കിൽ മൂന്നായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1.2 × 1.4 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൈസ് എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രെയിം സൈസ് അസ്യൂം ചെയ്യുന്നു, 10 cm × 7 cm. സെയിം ഫ്രെയിം സൈസ് തന്നെ ഇവിടെയും അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം ഹൊറിസോണ്ടൽ പീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് വുഡ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന്, വുഡ് നമ്മൾ കുറച്ച് പോർഷൻ, ഈ ഹൊറിസോണ്ടലിൻ്റെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യുന്നു, ബ്രിക്ക് വർക്കിലോട്ട് കയറി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. സോ ആ ഒരു കയറി നിൽക്കുന്ന പോർഷൻ നമ്മൾ ലിൻഡലിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ 15 cm ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.2 + 0.15 + 0.15 = 1.50 മീറ്റർ ആണ്.
അങ്ങനെ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പോർഷനെ ഞാൻ ഉഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ പോർഷൻ രണ്ടെണ്ണം ഉണ്ട്. സോ 2 × 1.50 ആൻഡ് 0.10 × 0.7, ദാറ്റ് ഇസ് പ്രൈം സൈസ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1, 2 ആൻഡ് 3, മൂന്ന് പീസ് ഉണ്ട്. സോ 3 × 1.40 അതേ ഹൈറ്റ് തന്നെ നമുക്ക് എടുത്താൽ മതി. ദെൻ ഫ്രെയിം സൈസ്, അപ്പോൾ നമുക്ക് ഫ്രെയിമിൻ്റെ മൊത്തം വുഡിൻ്റെയും കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് ടൈപ്പ് വിൻഡോ കൊടുക്കണമെന്നുള്ളതാണ്. നമുക്ക് വളരെ എളുപ്പമുള്ളൊരു വിൻഡോ ആണ് ഞാൻ പറഞ്ഞു ആദ്യമേ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ചെയ്യാൻ പറ്റും, വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ളൊരു വിൻഡോ ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്, അതായത് ഒരു ഗ്ലാസ് വരുന്ന ഒരു വിൻഡോ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേറെ വുഡൻ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, ഈ ഡോറിൽ വരുന്ന ഈ ഒരു ഷട്ടർ പീസ് മാത്രമേ എന്തായിട്ടുള്ളൂ വുഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ഗ്ലാസ്സാണ്. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഈ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു, ഈ ഫ്രെയിം മൊത്തം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഈ പറയുന്ന ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ്റെ വുഡ് മാത്രം, അതായത് ഈ ഡോറിൻ്റെ വുഡ് വർക്ക് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഷട്ടർ സൈസ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ ഷട്ടർ സൈസ് ഇവിടെ അസ്യൂം ചെയ്യുന്നു 7 cm x 3.5 cm. ഇതിൽ 7 cm എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, ഇതാണ് 7 cm. നമ്മൾ ഡോറ് ചെയ്യുന്ന പോലെ തന്നെ ഇത് 7 cm, ഇത് 3.5 cm. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പോർഷൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. നമ്മുടെ ഫ്രെയിം സൈസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇനി രണ്ട് ഹൊറിസോണ്ടൽ പോർഷനുണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ പോർഷനുണ്ട്. ഈ ഹൊറിസോണ്ടൽ പോർഷൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 1.20, അതിൽ നിന്ന് നമ്മൾ 3 ഫ്രെയിം സൈസ് മൈനസ് ചെയ്തു, ഒരു 0.7 മൈനസ് ചെയ്തു, ഇവിടെ ഒരു 0.7 മൈനസ് ചെയ്തു, അതുപോലെ ഇവിടെ ഒരു 0.7 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 0.99 കിട്ടി. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിങ് കിട്ടി അല്ലേ, ഈ ഒരു സ്പേസിങ് കിട്ടി. പക്ഷേ ഈ ഒരു സ്പേസിങ് എന്ന് പറയുന്നതിൽ നമുക്ക് അതുപോലെ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു സ്പേസിങ് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, നമുക്ക് ഈ വിൻഡോയുടെ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 1 cm കൂടെ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തു, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ വിൻഡോനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 0.515 മീറ്റർ ആയി. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ നമുക്ക് കിട്ടി 0.515. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ പോർഷൻ്റെ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, 2 × 2 × 0.515 × 0.07 × 0.035. ഈ 0.7 cm x 3.5 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിം സൈസ് ആണ് നേരത്തെ പറഞ്ഞത്. 0.515 നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി 2 2 ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പോർഷൻ ഇപ്പുറത്തും ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട് അല്ലേ, അതുപോലെ അടുത്ത 2 എന്താ, ഈ ഹൊറിസോണ്ടൽ പോർഷൻ മുകളിലും ഉണ്ട് അതുപോലെ തന്നെ താഴെയുണ്ട്. അങ്ങനെയാണ് 2 പ്രാവശ്യം 2 × ചെയ്തത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ പോർഷനിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 2 × 2 × 2 1.28. ഈ 1.28 എങ്ങനെ കിട്ടി, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1.40 ആണ്. അവിടെ നിന്ന് ഈ ഒരു ഫ്രെയിം സൈസ് 0.7 മൈനസ് ചെയ്തു, അതുപോലെ ഇവിടെ ഒരു ഫ്രെയിം സൈസ് 0.7 മൈനസ് ചെയ്തു. അതിനുശേഷം ഈ വെർട്ടിക്കൽ സീറ്റിംഗ്, പ്രോപ്പറായിട്ടുള്ള സീറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 1 cm നമ്മൾ മൈനസ് ചെയ്തു. 1 cm എവിടെയാണ് മൈനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ കണ്ടോ, നമ്മളിപ്പോൾ ടോട്ടൽ 7 cm നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 6 cm മൈനസ് ചെയ്യുന്നത്. അതായത് 7 cm മൈനസ് ചെയ്തു, അതിനുശേഷം 1 cm ആഡ് ചെയ്തു. കാര്യം ഈ 1 cm എന്ന് പറയുന്നത് ഈ കാണുന്ന സീറ്റിംഗ് ആണ്, അത് മുകളിലും താഴെ ഉണ്ടല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് ഈ വിൻഡോയുടെ ഡോർ ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വിൻഡോയുടെ ഡോർ അടയ്ക്കുന്ന സമയത്ത് 7 cm മൈനസ് ചെയ്തൊരു ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഡോർ പ്രോപ്പറായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ഡോറിൻ്റെയും വിൻഡോയുടെയും വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ വിൻഡോയുടെ ഡയമെൻഷൻ അതുപോലെ തന്നെ ഡോറിൻ്റെ ഡയമെൻഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ സൈസ് എങ്ങനെ അസ്യൂം ചെയ്യും. ഒരു നോർമലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം സൈസാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുക. കാര്യം ഇപ്പോൾ ഡോറിൻ്റെ ആയാലും വിൻഡോയുടെ ആയാലും ഫ്രെയിം സൈസ് സെയിം ആണ്. ഇനി ഷട്ടർ സൈസ് ആണെങ്കിൽ ഡോറിൻ്റെ ഷട്ടർ സൈസ് അസ്യൂം ചെയ്യുമ്പോൾ എത്ര കൊടുക്കണം, അതുപോലെ തന്നെ വിൻഡോയുടെ ഷട്ടർ സൈസ് ആകുമ്പോൾ എത്ര കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ ഡോർ ആകുമ്പോൾ നമ്മൾ നടുക്ക് കൊടുക്കുന്ന, ഷട്ടറിന് നടുക്ക് കൊടുക്കുന്ന ഒരു ഒറ്റ സിംഗിൾ വുഡൻ പ്ലാങ്ക് നോർമലി നമ്മൾ 20 mm ആണ് എടുക്കുന്നത്. ഈ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വുഡ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.